ഉരുൾപൊട്ടാൽ തകർത്തത് മുണ്ടക്കൈ ചൂരലമല മേഖലയുടെ അടയാളമായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തെ കൂടിയാണ്. സീതമ്മക്കുണ്ട് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് കരിങ്കൽ കൂനകൾ മാത്രമേ ഉള്ളൂ. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയിലേക്ക്. വയനാട് ട്രാവലർ ദിദിന്റെ ദൃശ്യശേഖരത്തിൽ കാണാനാകും സീതമ്മക്കുണ്ട്, നുരഞ്ഞൊഴുകുന്ന ചൂരൽമലപ്പുഴ പതിക്കുന്നിടം. ആഴമറിയാത്ത കുഴിയാണിത്. കത്തുന്ന വേനലിലും ഉള്ളു തണുപ്പിക്കുന്ന ജലപാതം. അപകട ഭീഷണി ഏറെയുണ്ടെങ്കിലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. മുണ്ടക്കയിലേക്ക് എത്തുമ്പോൾ പാതയുടെ വലതുഭാഗത്ത് അല്പം നടന്നാൽ കാണാം സീതമ്മക്കുണ്ടിനെ. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമില്ല. സീതമ്മക്കുണ്ടിന്റെ സ്ഥാനത്ത് കരിങ്കൽ കൂനകൾ മാത്രം. സീതമ്മക്കുണ്ട് ഉണ്ടായിരുന്നതിന് തൊട്ടുമുകളിലായി വെള്ളമൊഴുകുന്ന ഒരിടം കാണാം. ഉരുൾപൊട്ടൽ സകലതും തുടച്ചു നീക്കിയപ്പോൾ സീതമ്മക്കുണ്ടും ഓർമ്മകളിലേക്ക് മാറി. അതിഗംഭീരമായിരുന്നു. എന്താ വെച്ചാല് വന്ന് കാണാൻ, എല്ലാവർക്കും വന്ന് കാണാമോ, നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയുള്ള അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് കാണുമ്പോൾ നമ്മൾ നെഞ്ചു പൊട്ടുക. നമുക്ക് ആ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ എത്തുന്നവരുടെ ഇഷ്ട ഇടങ്ങളിലൊന്നായിരുന്നു ഈ ജലപാതം. ഉരുൾപൊട്ടലിനൊപ്പം അസ്തമിച്ചത് ഈ നാടിന്റെ അടയാളമായിരുന്ന സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം കൂടിയാണ്. മുനീഫ് തിരൂരിനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്.